രണ്ട് മട്ട ത്രികോണ സ്തംഭങ്ങൾ ചേർത്ത് വെച്ചാൽ നമുക്കൊരു ചതുരസ്തംഭം ലഭിക്കുന്നു എന്ന പ്രവർത്തനം കാണിക്കുന്നതിന് വേണ്ടി ജിയോജിബ്രയിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ഇന്ന് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, മട്ടത്രികോണം ഗ്രാഫിക്സിലൊരു മട്ടത്രികോണം വരയ്ക്കുന്നു, അതുപയോഗിച്ച് 3D ഗ്രാഫിക്സിൽ സ്തംഭം എക്സ്ട്രൂഡ് ചെയ്യുന്നു, എന്നിട്ട് ഈ കർണ ഗ്രാഫിക്സ് വ്യൂവിലെ കർണത്തിൻ്റെ മധ്യബിന്ദു അടയാളപ്പെടുത്തുന്നു, ഈ മധ്യബിന്ദുവിനെ ഉപയോഗിച്ച് നമ്മളതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് രണ്ട് മട്ടത്രികോണ സ്തംഭങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ചേർന്നിരിക്കുന്ന രൂപം കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പതിവുപോലെ ഗ്രാഫിക്സ് വ്യൂ ഉണ്ട്, 3D ഗ്രാഫിക്സും ഉണ്ട്, മട്ടത്രികോണമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ത്രികോണം എടുത്തിട്ട് മട്ടത്രികോണം വരയ്ക്കാൻ ഇവിടെ ഗ്രിഡുകൾ ഉണ്ടാവുന്നതാണ് സൗകര്യം. അപ്പോൾ നമ്മൾ ഒരു ഇത് വരച്ചു, മട്ടത്രികോണം വരച്ചു, ഇനി 3D ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രൂഡ് ടു പ്രിസം. ശ്രദ്ധിക്കണം, വെറും പ്രിസമുണ്ട്, എക്സ്ട്രൂഡ് ടു പ്രിസമുണ്ട്. വെറും പ്രിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കുന്നതിനാണ്. ഇത് എക്സ്ട്രൂഡ് ടു പ്രിസമാണ്. നമ്മളിവിടെ പ്രിസത്തിൽ ക്ലിക്ക് ചെയ്യുന്നു, ഹൈറ്റ് 3 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഇതൊരു ത്രികോണ സ്തംഭമാണ്, നമുക്കത് എങ്ങനെ വേണമെന്ന് വെച്ചാൽ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഇതേപോലെ മറ്റൊരു മട്ടത്രികോണ സ്തംഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്മൾ വരച്ച മട്ടത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ മധ്യബിന്ദു, അതായത് പോയിൻ്റ് എന്നുള്ള ഓപ്ഷനിൽ മിഡ് പോയിൻ്റ് എടുത്തിട്ട് കർണത്തിൻ്റെ മധ്യബിന്ദുവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിൽ റിഫ്ലക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. രണ്ട് രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യാം. ഒന്ന്, ഒരു ബിന്ദുവിനെ ആധാരമാക്കിയാവാം, അല്ലെങ്കിൽ ഒരു വരയെ ആധാരമാക്കിയാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് റിഫ്ലക്റ്റ് എബൌട്ട് പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ വരച്ച ഈ മട്ടത്രികോണത്തിനെ ഈ പോയിൻറ്റിൻ്റെ ആധാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മറുവശത്തേക്ക് പ്രതിബിംബം പോലെ കാണിക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് 3D ഗ്രാഫിക്സിൽ നമുക്ക് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ അടിയിൽ കാണുന്ന ഈ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പ്രതിബിംബത്തിൽ ക്ലിക്ക് ചെയ്ത് ത്രീ ഡി ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രൂഡ് ടു പ്രിസം എടുത്തിട്ട് ഈ മട്ടത്രികോണത്തിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരേ ഉയരം തന്നെ കൊടുക്കണം, ആദ്യം കൊടുത്ത ഉയരം തന്നെ കൊടുക്കണം. നമ്മൾ 3 ആദ്യം കൊടുത്ത്, അപ്പോൾ ഇവിടെയും 3 എന്ന് കൊടുക്കും. ഇപ്പോൾ എന്ത് സംഭവിച്ചു, ചിത്രത്തിൽ രണ്ട് മട്ടത്രികോണ സ്തംഭങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷെ അവ ചേർന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു, ഒരു ചതുരസ്തംഭം ലഭിച്ചു. അപ്പോൾ ഒരു ചതുരസ്തംഭത്തിൻ്റെ പാദമുഖത്തിൻ്റെ വികരണത്തിലൂടെ നമ്മളതിനെ നടുവിൽ ഛേദിക്കുകയാണെങ്കിൽ നമുക്കത് എന്തായിട്ട് കിട്ടും, രണ്ട് മട്ടത്രികോണ സ്തംഭങ്ങളായിട്ട് ലഭിക്കും. അപ്പോൾ ഈ പ്രവർത്തനം നമുക്ക് ഈ രീതിയിൽ കാണിച്ചു കൊടുക്കാം.